മോഹമുന്തിരി പറ്റിയ രാവ് സണ്ണിയിലോണ്ട് കൂടെയാണ് ചെയ്യുന്നത് എന്നുള്ള പോപ്പുലാരിറ്റി ഉണ്ടല്ലോ, എന്താന്നൊക്കെ പറഞ്ഞു എന്റെ പൊന്നലിയ എന്ന് പറയുമ്പോ ഈ രണ്ട് സംഭവം നമ്മളെ സ്വാധീനിക്കുന്ന രണ്ട് രീതിയിലാണ്. പക്ഷെ ഞങ്ങൾക്ക് നഷ്ടമുണ്ട്, എനിക്ക് തന്നെ ചില സ്ഥലങ്ങളിൽ ഞാൻ ഇച്ചിരി ഓവറാണോ എന്ന് ചോദിക്കും, എടാ ഇതിനത് വേണം എന്ന് മനസ്സിലായി പറയും, ഇതിനത് വേണം എനിക്കത് നിങ്ങളുടെ അല്ല, ഇതിന് വേറെ സാധനം. നിങ്ങൾ രണ്ടുപേരും കള്ളന്മാരാ, പലതരത്തിലുള്ള കള്ളന്മാര്. 40 വയസ്സിന് മേളിലുള്ള ആൾക്കാര് വീട്ടമ്മമാരെല്ലാം ചേട്ടന്മാരെ മീൻസ് അച്ചായിമാരെല്ലാം വന്നിട്ട് അറിയത്തില്ല നമ്മളെ മറ്റേ സണ്ണിലൂടെ വീഡിയോ ഒക്കെ തരും. ഇപ്പൊ അങ്ങനെ ആരും കളിയാക്കത്തില്ലല്ലോ, കാരണം ഒന്നെങ്കിൽ ബോഡി ഷെയ്മിങ് ആവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഷെയ്മിങ് ആവും, കളിയാക്കിയാൽ ഇനി ഫീൽ ചെയ്യൂ അങ്ങനെയൊക്കെയുള്ള തോന്നൽ വരുമല്ലോ. ഇവൻ വലിയ സിനിമാടനായല്ലോ, കളിയാക്കുന്നവര് നമുക്ക് ചുറ്റും വേണം, ടിപ്സ് ഒക്കെ പറഞ്ഞു ഷൂട്ട് പെട്ടെന്ന് തീരാൻ വേണ്ടിട്ട് തെറ്റിക്കാത്ത അങ്ങനെ പോവുമല്ലോ. ഞാനിപ്പോ ഈ മുകേഷ് കഥകള് യൂട്യൂബിൽ കാണുമ്പോ ഞാൻ ഓർക്കും എന്റെ ദൈവം, ഞാനൊക്കെ ഇതൊക്കെ ഇതിന്റെയൊക്കെ അപ്പുറം ചെയ്തോണ്ടിരുന്ന ആൾക്കാരാ. പക്ഷെ എനിക്കിത് ഇപ്പൊ ചിന്തിക്കാനേ പറ്റുന്നില്ല, കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും, പൊളിറ്റിക്കൽ കറക്റ്റ്നസ് വരും അല്ലെങ്കിൽ പിണക്ക് വരും ഉടക്ക് വരും. മഹേഷ് ഇവിടെ നടക്കാൻ പറഞ്ഞു ഇവിടെ കയറാൻ പറഞ്ഞു, എന്റെ കഥാപാത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ആശങ്കകൾ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എന്റെ ആശങ്കകൾ ഞാൻ ഡയറക്ടറെ ബോധിപ്പിക്കാറുണ്ട്. പടയിൽ ആ പ്ലോട്ടിൽ വരുന്ന ക്യാരക്ടേഴ്സ് പോലെ ദിലീപ് ചേട്ടൻ്റെ ഒരു നല്ലൊരു വലിയ സിനിമയിൽ കാണണം, അതായത് ത്രൂ ഔട്ട് അങ്ങനെ ഒരു ലീഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്കിപ്പോ ആഗ്രഹത്തിനൊരു എനിക്കൊരു സന്തോഷത്തിനൊരു സാധനം വന്നാൽ മതി, നല്ലതായിരിക്കണം എന്നുള്ളത് മാത്രമേ, ഇനിയിപ്പോ അത്ര വലുതൊന്നും വേണമെന്നും എനിക്കില്ല. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഇപ്പൊ നല്ലൊരു സിനിമയാണെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ചെറുതാണെങ്കിലും അതിലൊക്കെ ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് സന്തോഷമായിരിക്കും. ആദ്യ കാലഘട്ടത്തിൽ അഭിനയത്തെ കണ്ടിരുന്നത് സിനിമകൾ ചെയ്യുന്നതിന്റെ ഇടവേളകളിൽ നമുക്കൊരു ജോലി വേണം. തുടക്കത്തിൽ ഞാൻ അതിനെ കുറച്ചും കൂടെ ലാഘവത്തോടുകൂടിയും സീരിയസ് അല്ലാതെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് ചേട്ടൻ ഒരു ആക്ടറാണ്, ഞാൻ പെർഫോം ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ കുറച്ച് പരങ്ങലിലാണ് നിൽക്കുന്നത്. എന്നെ അതിന് പുറത്തു നിന്ന് ജഡ്ജ് ചെയ്യാൻ മാത്രം ധൈര്യമില്ല. ഈ പ്രോസസ്സിന് എവിടെ വെച്ചിട്ട് ഈ പരിപാടി ബോറടിച്ചാലോ, ഞാൻ ഈ പരിപാടി വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ ഡയറക്ട് ചെയ്യുമ്പോൾ ഞാൻ തീരുമാനിക്കും, എനിക്കിത് ബോറടിക്കുമ്പോൾ ഞാൻ നിർത്തും. മനസാവാച എന്ന പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ദിലീഷ് പോത്തൻ, അഹാന ചിത്രത്തിന്റെ നായികയാണ് അഹാന, പ്രശാന്ത് അലക്സാണ്ടർ. നമസ്കാരം. നമസ്കാരം ദിലീഷേട്ടാ. പടം ട്രെയിലർ കണ്ടിട്ട് ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കോമഡി ഒരു സാധനമാണ് ഫീൽ ചെയ്യുന്നത്, അത് തന്നെയാണോ ജോണർ പിടിച്ചേക്കുന്നത്? അതെ അതെ, ഇത് മനസാവാച എന്ന് പറയുന്ന സിനിമയുടെ ഒരു ലോജിക്കിനകത്ത് നടക്കുന്ന ഒരു കഥാന്തരീക്ഷവും കഥാപാത്രങ്ങളും ഒക്കെയാണുള്ളത്. അത് ഭയങ്കര ഇന്റൻസിലുള്ള ഒരു കഥയോ കഥാപാത്രങ്ങളോ ഒന്നും അല്ല, എല്ലാവരും കള്ളന്മാരായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. നിങ്ങൾ രണ്ടുപേരും കള്ളന്മാരാ? എല്ലാരും തന്നെ പലതരത്തിലുള്ള കള്ളന്മാര്, ജോലിയിൽ കള്ളത്തരം കാണിക്കുന്ന രാത്രിയിൽ എല്ലാവരും ഉണ്ട്, അങ്ങനെ മുഴുവൻ കള്ളന്മാരായിട്ടുള്ള കുറച്ച് ആളുകളുടെ അവരുടെ ജീവിതത്തിലെ ഇങ്ങനെ അതിനെ കണക്ട് ചെയ്തിട്ട് പറയുന്ന ഒരു പ്ലോട്ട് പോയിന്റ് വന്ന സിനിമ. ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട്, ഭയങ്കര ഇതൊന്നും സംഭവമൊന്നും ഇല്ല, പക്ഷെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് മനസ്സിലായി. ഈ ഇതിനകത്ത് തന്നെ ഒരു പൂച്ചയും വിഗ്രഹവും ഒക്കെ പോസ്റ്റേഴ്സിലൊക്കെ കാണുന്നുണ്ട്, അപ്പൊ അതൊക്കെ കഥാപാത്രങ്ങളായിരിക്കുമല്ലേ? വിഗ്രഹമാണ് അതിന്റെ ഒരു ത്രെഡ് അല്ലേ? പ്രശാന്തേട്ടാ, ശരിക്കും പുരുഷപ്രേതം സംസാരിച്ചിട്ടേ വിടുവോളൊന്നും കരാറിലാണ് നമ്മൾ വന്നത്. ഇതിനകത്ത് എവിടെ ട്രെയിലറിൽ എവിടെ അതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ടല്ലേ ചെറുതായിട്ട്? അത് ശ്രീജിത്ത് കൈന്നിട്ടതാ. ഞാന് ഒരു സ്ഥലത്ത് ബോധം കെട്ട് കിടക്കുമ്പോ പോലീസ് വന്നിട്ട് പുരുഷപ്രേതാണോ പുരുഷപ്രേതാണോ, ചത്ത പോലെയാണ് കിടക്കുന്നത്, പുള്ളി അത് കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഓ അന്നേരം ഉപയോഗിച്ചതാണ്. അത് നന്നായിട്ട് ട്രെയിലർ കണ്ടപ്പോ ഓ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ എന്ന് തോന്നി. നമുക്കും വളരെ സന്തോഷമാണ്, നമ്മൾ ചെയ്ത ഒരു പടത്തിന്റെ റെഫറൻസ് വേറൊരു പടത്തിലേക്ക് വരുന്നത് നമുക്കും ഒരു അംഗീകാരമാണല്ലോ. അപ്പൊ അത് ഞാൻ അതിനെ അങ്ങനെ എടുക്കുന്നു. അത് ചെറിയ റെഫറൻസ് അല്ല, വലിയ റെഫറൻസാണ്. കാരണം എനിക്ക് തോന്നുന്നു ഒരുപാട് കാലമായിട്ട് ചെറിയ റോൾസ് ചെയ്തിട്ട് ഒരുപാട് റോൾസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ മുഖം എല്ലാവർക്കും അറിയാം, ചിലപ്പോൾ പേര് അറിഞ്ഞുകൂടാതിരിക്കും. പക്ഷെ പുരുഷപ്രേതത്തിന് ശേഷം പേര് കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്, അതൊരു മാറ്റമാണ്. പുരുഷപ്രേതം പ്രൊഡ്യൂസിംഗ് കൂടെ ചെയ്തല്ലോ, സത്യത്തിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുന്നത് ഈ ക്യാരക്ടർ വിട്ടുപോകരുത്, ഇല്ലെങ്കിൽ ഇത് നമ്മൾ തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് സിനിമയാവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും? ഇതെല്ലാം അതിലൊരു ഘടകമാണ്. പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം എൻ്റെ മെയിൻ ഇൻവെസ്റ്ററായിട്ട് വന്ന ഐൻസ്റ്റീൻ ചേട്ടാ, ചേട്ടനും കൂടി ഇതിൻ്റെ പ്രൊഡക്ഷനിൽ ഭാഗമാകണം എന്ന് നിർബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് എൻ്റെ പേരും കൂടെ അതിനകത്ത് കയറി എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ സാമ്പത്തികമായ പ്രൊഡക്ഷൻ ഒന്നും അവിടെ നടന്നിട്ടില്ല. പിന്നെ ആ സിനിമ പ്രൊജക്റ്റ് ആക്കുക, അതിനൊരു പ്രൊഡക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് എന്നോട് ഒരാൾ ഇങ്ങനെ ഒരു ക്യാരക്ടർ പറയുന്നത്, ഒരു ലെങ്തി റോള്, ഒരു സെൻട്രിക്കായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ ആദ്യമായിട്ടാണ് പറയുന്നത്. അതാണെങ്കിൽ ഞാൻ അന്നുവരെ കേട്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ഒരു കഥാപശ്ചാത്തലമോ കഥയോ
ഇനി അത് ഒരു അഞ്ചു വർഷം ഇരുന്ന ഇനി അവിടെ ഇരുന്നാലും അത് വേറൊരാൾക്ക് ചിന്തിച്ചുണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അത് കൃഷാന്തിന്റെ ഒരു ഒരു കയ്യൊപ്പ് പതിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എല്ലായിടത്തും. പിന്നെ കൃഷാന്തിലൂടെ കുറേ കാര്യങ്ങൾ അല്ലാതെയും നമ്മൾ സിനിമയിൽ ഞാൻ കാണുന്നത് ഞാൻ മനസ്സിലാക്കുന്നതായിട്ടുള്ള സിനിമയ്ക്ക് അപ്പുറം ഉള്ള ചില കാര്യങ്ങൾ കൃഷാന്തിൽ നിന്നൂടെ നമ്മൾ ഡിസ്കഷൻസിൽ കിട്ടുമ്പോൾ ഇത് ഇതിൻ്റെ കൊമേഴ്ഷ്യൽ സക്സസ് ഇത് ആൾക്കാർ കാണുമോ ഇതൊന്നും നമുക്കറിയില്ല. പക്ഷെ ഈ സിനിമ ചെയ്താൽ അതൊരു രസമായിരിക്കും എന്നുള്ളൊരു തോന്നലോ. പിന്നെ അതിൻ്റെ പുറകെയുള്ളൊരു യാത്ര, ആ യാത്ര നമ്മൾ ഇതിനു വേണ്ടി ഇതിങ്ങനെ മനസ്സിലിട്ടെങ്കിൽ ഇത് ഇത് തന്നെ മുന്നിൽ പിടിച്ചുകൊണ്ട് നടക്കുകയല്ല, വേറെ വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. കൃഷാന്ത് അതിൻ്റെ ഇടയ്ക്കാണ് ആവാസ വ്യൂഹം ചെയ്തത്. ഇതെല്ലാം പാരലി പോകുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ ഇത് കിടക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഒരു കുറ്റി അടിച്ചിട്ട് കയറിങ്ങനെ നീണ്ടു കിടക്കുന്നുള്ളൂ, കറങ്ങി നമ്മൾ അവിടെ തന്നെ എത്തും എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ച്. പിന്നെ കൃഷാന്തിന് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഒരു ആക്ടർ, ഒരു സോ കോൾഡ് ഹീറോ ഈ ക്യാരക്ടറിന് വേണ്ടായിരുന്നു. അത് ആദ്യമേ പുള്ളിക്ക് ക്ലിയർ ഉണ്ട്. പുള്ളിക്ക് വേണ്ടിയിരുന്നത് എൻ്റെ ഓൺ സ്ക്രീൻ ഇമേജ് ആയിരുന്നു, ഒരു ഉടായ്പ് തട്ടിപ്പ്. കാണുമ്പോൾ ഓഡിയൻസിന് ഇയാളെ ജഡ്ജ് ചെയ്യാൻ ഇയാളെ തട്ടിപ്പാണോ ഇയാളെ ഉടായ്പാണോ എന്ന് തോന്നിപ്പോണം. എന്നാൽ ഒരു പോയിന്റിൽ ഇയാൾ ജെന്യുവിൻ ആണെന്ന് ഓഡിയൻസിന് തോന്നി, ഓഡിയൻസും കൂടെ ആ കഥയുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. ഓഡിയൻസിന് ഇയാൾ ജെന്യുവിൻ ആണെന്ന് തോന്നി തുടങ്ങുമ്പോൾ മാത്രമേ ഇയാളുടെ കൂടെ പിന്നെ സഞ്ചരിക്കത്തുള്ളൂ. അതുവരെ ജഗദീഷന്റെ ക്യാരക്ടറിൻ്റെ കൂടെയും ദർശനയുടെ ക്യാരക്ടറിൻ്റെ കൂടെ ഒക്കെ പോവും, ഇയാളിങ്ങനെ പുറകിലിങ്ങനെ നിൽക്കുന്നുള്ളു. പക്ഷെ ഏതോ ഒരു പോയിന്റിൽ ഇയാൾ, അയ്യോ ഇയാളൊരു പാവം മനുഷ്യനാണല്ലോ, പോലീസുകാരും അങ്ങനെയാണല്ലോ. അപ്പൊ അങ്ങനെ സൈക്കോളജിയിൽ ഞാനല്ലേ എന്നെ പോലെ ആ അവസ്ഥയിൽ നിൽക്കുന്ന വേറൊരാൾ, ഞാനുണ്ടല്ലോ അവിടെ. അപ്പൊ ഞാനത് പൂർത്തീകരിച്ച് കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാൻ എന്തോ ദൈവത്തിനുകൊടുക്കില്ല. പിന്നെ ദൈവാഗ്രഹത്തിന് അതെല്ലാം പറഞ്ഞ പോലെ സമയാസമയം ഓരോരോ കല്ലുകൾ കയറ്റി കയറ്റി വെച്ച് ഞങ്ങളൊരു വീടങ്ങ് പണിതു. നല്ല രസമുള്ള സാധനമാണ് ഇതിപ്പോ. പ്രശാന്തായിട്ട് മാത്രമല്ല, അതിന്റെ മൊത്തം ആർട്ടിസ്റ്റുകളും പടം നന്നായിട്ട് വന്നിട്ടുണ്ട്. ആവാസ വ്യൂഹം ശ്രദ്ധിക്കപ്പെടേണ്ട സിനിമയായിരുന്നു, പക്ഷെ ഇത്രയും ശ്രദ്ധിക്കപ്പെട്ടില്ല. അത് നല്ല മേക്കിംഗ് ആണ്. ഞാൻ മേക്കിംഗ് പലരുടെയും പേഴ്സണൽ ഫേവറേറ്റ് ആവാസ വ്യൂഹം തന്നെയാണ്. അതെ അതെ അതെ. ഇത് കുറച്ചും കൂടെ ഈ അങ്ങനെ എടുത്ത് നോക്കുക, കുറച്ചുകൂടെ കൊമേഴ്ഷ്യലി ആയെന്നുള്ളതാണ്. സോണി ലീവിൽ റിലീസ് ചെയ്തു. പിന്നെ കുറച്ചും കൂടെ ആർട്ടിസ്റ്റുകളുണ്ട്. ആവാസ വ്യൂഹം എന്ന് പറഞ്ഞാൽ ടോട്ടലി പുതുമുഖങ്ങളെ വെച്ചിട്ട് അവര് കളിച്ചൊരു കളിയാണ്. അതിന്റെ എഡിറ്റിംഗ് നോക്കണ്ട ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ചില കാര്യങ്ങളിൽ വണ്ടർ അടിക്കുള്ളൂ, ഇതിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നോ എന്ന് വണ്ടർ അടിക്കുന്ന ചില സാധനങ്ങളിൽ അതിന്റെ ഒരു സാധ്യതയായിരുന്നു. വേറെ ചില വിശേഷങ്ങളിലേക്ക് വരാം, അഹാനയിലേക്ക് പോട്ടെ. അഹാന മനസാവാച ആദ്യത്തെ സിനിമയാണ്, എങ്ങനെയുണ്ടായിരുന്നു സിനിമ ഇവർക്കൊപ്പം? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ചുകൂടെ നമുക്ക് അറിയില്ലല്ലോ ഇത് എങ്ങനെയാണ്, ഈ സംഭവം ഒരു മൂവി എങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നത് നമുക്കറിയില്ല. സോ അതുപോലെ നമ്മൾ ഇവരൊക്കെ സ്ക്രീനിൽ കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമല്ല, അവരെ കൂടെ അഭിനയിക്കുക, അവരെ കാണുക എന്നുള്ളത് തന്നെ വലിയൊരു, അവരെ അഭിനയിക്കുന്ന അടുത്തുനിന്ന് കാണാൻ പറ്റുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിരുന്നു. സോ ഇവര് കുറെ കാര്യങ്ങൾ ടിപ്സ് ഒക്കെ പറഞ്ഞു തന്ന്. പ്രശാന്ത് ഏട്ടൻ ഒരു ചെറിയൊരു ഗുരു. നമുക്ക് ഷൂട്ട് പെട്ടെന്ന് തീരാൻ വേണ്ടിട്ട് അപ്പൊ പിന്നെ തെറ്റിക്കാത്ത അങ്ങനെ പോവുമല്ലോ. അപ്പോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊരു സൗകര്യമായിട്ട് എടുക്കണ്ടെന്നാണ്. ദിലീശേട്ടാ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരു ഡയറക്ടറായിട്ട് വരുന്നു, എന്നിട്ട് ഒരു ഡയറക്ടർ സിനിമയിൽ അഭിനയിക്കുന്ന ഉള്ളർത്തിൽ കണ്ടു. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിലീശേട്ടൻ ഒരു ആക്ടറാണ്, ആക്ടർ ഒരു ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ആക്ടറാണെന്നുള്ള രീതിയിൽ തിരിച്ചു വന്നു. അതായത് വേറൊരു തരത്തിലാണ്. ഒരുപക്ഷെ ആദ്യ കാലഘട്ടത്തിൽ ഈ അഭിനയത്തെ കണ്ടിരുന്നത് സിനിമകൾ ചെയ്യുന്നതിൻ്റെ ഇടവേളകളിൽ നമുക്കൊരു ജോലി വേണം, അതിന് കുറച്ച് കാശ് വേണം, ചിന്തിക്കാനൊക്കെ ഒരു സമയം വേണം എന്നുള്ള അർത്ഥത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ലഹരിയിൽ നിന്ന് മാറി, ആ ഒരു ലെവലിൽ നിന്ന് മാറിയിട്ട് വേറൊരു ലഹരിയായി മാറിയിട്ടുണ്ടോ അഭിനയം? തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും. ആ ഒരു മാറ്റം എൻ്റെ ആക്ടിങ് കരിയറിലുണ്ട്. തുടക്കത്തിൽ ഞാൻ അതിനെ കുറച്ചും കൂടെ ലാഘവത്തോടുകൂടിയും സീരിയസ് അല്ലാതെയാണ് കണ്ടിട്ടുള്ളത്. എനിക്ക് തന്നെ 2018-19 ശേഷം ഞാൻ ഇങ്ങനെ കൂടുതൽ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി. 2021 ശേഷം കുറച്ചും കൂടെ അത് നമ്മൾ നേരത്തെ വരുമ്പോഴേ ഞാൻ അങ്ങനെ നല്ല ഫ്രീ ആണെങ്കിലൊക്കെ ചെയ്യുള്ളൂ. ഞാൻ അങ്ങനെയല്ല ഇപ്പം കുറച്ചും കൂടെ ഒരു ക്യാരക്ടറിന് വേണ്ടി ആലോചിക്കാനും പറ്റുന്ന പോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ആ കഥാപാത്രത്തെ വൃത്തിയായിട്ട് അവതരിപ്പിക്കാനും ഞാൻ എഫേർട്ട് എടുക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് നഷ്ടമുണ്ട്, പടം നടക്കുന്നില്ല. അതൊന്നും ഒരു തടസ്സമായിരിക്കും, ഞങ്ങൾ വിട്ടു തരില്ല. സാധനം അവിടെ കൊത്താൻ വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സാധനം കൊത്തിക്കഴിഞ്ഞ പിന്നെ ആ നിമിഷം ഞാൻ പോയി. ഓ ബേബി കാണുന്ന സമയത്ത് ഒരു ക്യൂട്ടായിട്ടുള്ള, ഇപ്പം നമ്മൾ ഭീഷ്മപർവത്തിലും മറ്റു പടങ്ങളിലൊക്കെ കാണുന്ന സമയത്ത് മാലിക്കിലൊക്കെ കാണുന്ന സമയത്തൊക്കെ കോമ്പറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറോ വില്ലനോ ഒക്കെ വെക്കുന്നുണ്ട്. പക്ഷേ ഈ പടയിലോ ഓ ബേബിയിലോ കാണുന്ന സമയത്ത് കുറച്ചുകൂടെ മാനസികമായി അടുക്കുന്ന ഒരു ദിലീശേട്ടനെ നമ്മൾ അങ്ങനെ സ്നേഹിച്ചു തുടങ്ങുന്ന
വില്ലൻ എന്നുള്ള അർത്ഥത്തിലല്ലാതെ ക്യൂട്ടായിട്ട് സ്നേഹിച്ചു തുടങ്ങുന്ന ക്യാരക്ടേഴ്സ് ഒന്നും. ഓ ബേബിയിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ ഉയർത്താൻ ശ്രമിക്കുന്ന ആശയങ്ങളുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന കാടിൻ്റെ രാഷ്ട്രീയം, ഇല്ലെങ്കിൽ നമുക്ക് വേണ്ട ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങൾ, എന്നാൽ അത് അങ്ങനെ അല്ലാതെ സറ്റിലായിട്ട് പറയുമ്പോഴും അതിനകത്തൊരു ക്യൂട്ട്നെസ് ഉണ്ട്. ബേബി ഭയങ്കര ക്യൂട്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു സാധനം എന്ന് പറയുന്നത്, അതിനകത്ത് ബേബിക്ക് ഇൻറ്റിമേറ്റ് സീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം കിട്ടുന്ന അവസരത്തിൽ ആ ഇൻറ്റിമേറ്റ് സീൻ മുഴുവിച്ചില്ല. രഞ്ജൻ പ്രമോദാണ് സിനിമ ചെയ്തേക്കുന്നത്. ആ സീന് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എഡിറ്റിങ്ങിൽ പോയെന്നാണ്. പക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും, ആ ക്യാരക്ടേഴ്സിന് രണ്ടുപേർക്കും കിട്ടുന്ന ഒരു അവസരമാണ് അവിടെ പോയിട്ട്, അതായത് വീട്ടുകാരുടെയൊക്കെ ഒരു ശല്യത്തിൽ നിന്ന് ഒഴിവാക്കി റൊമാൻസ് കാണിക്കാൻ പറ്റുന്നത്. അത് കുറച്ചുകൂടെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അത് കാണിച്ചില്ല. ഒരുപക്ഷെ നമ്മുടെ സിനിമയുടെ പരിമിതിയായിരിക്കും. ഇനി നമ്മൾ ഒരുപാട് സഞ്ചരിക്കേണ്ടതുണ്ടോ അവിടെയൊക്കെ എത്താൻ? അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അത് കാണിക്ക് അതിപ്പം രണ്ടോ മൂന്നോ ഷോട്ടുകൾ കൂടിയൊക്കെ ആ ഏരിയയിൽ ഷൂട്ട് ചെയ്തിരുന്നു. ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഡയറക്ടർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിയിട്ടാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ലിമിറ്റേഷൻ കൊണ്ട് അത് വെക്കണ്ട എന്ന് രഞ്ജൻ പ്രമോദ് തീരുമാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ആ ലിമിറ്റേഷൻ കൊണ്ടാണ് ആ ഷോട്ടുകൾ വെക്കാതിരുന്നതെന്നും എനിക്ക് തോന്നണില്ല. ആ സിനിമയ്ക്ക് മൊത്തത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് ആവശ്യമില്ല, അത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇതാ മതി, അതിൻ്റെ ഒരു അവരുടെ ഒരു സ്നേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഉള്ള ഷോട്ടുകൾ മതിയെന്ന് തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ കുറച്ചുകൂടെ ആഗ്രഹിച്ചു എന്നുള്ളതാണ് അതാണ് ഒരു വിഷയം. ഈ പടയെ കാണുന്ന സമയത്ത് പടം നല്ല രസമുള്ളൊരു പ്ലോട്ടാണ്. അതിനകത്ത് നിങ്ങളെല്ലാവരും നല്ല രസമായിട്ട് വന്നിട്ട്, വിനായകനും കുഞ്ചാക്കും ഒക്കെ നന്നായിട്ട് രസമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് നടപ്പുകളും വൈഡ് ഷോട്ടൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് നടപ്പുകളൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വൈഡ് ഷോട്ടിൽ നിങ്ങളൊക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നതേ, രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ പടയിൽ ആ പ്ലോട്ടിൽ വരുന്ന ക്യാരക്ടേഴ്സ് പോലെ ദിലീഷ് ഏട്ടൻ ഒരു നല്ലൊരു വലിയ സിനിമയിൽ കാണണമെന്ന്, അതായത് ത്രൂ ഔട്ട് അങ്ങനെ ഒരു ലീഡ് ചെയ്യുന്നൊരു ക്യാരക്ടറായിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഈ പഴയ കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് ചരിത്രങ്ങളോ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെയൊക്കെ സിനിമയിൽ കണ്ടിട്ടോ ഒക്കെ ഉള്ളൊരു മോഹമാണെന്ന് തോന്നുന്നു. അത്തരത്തിലുള്ളൊരു ത്രൂ ഔട്ട് സിനിമയ്ക്ക് വരാൻ സാധ്യതയുണ്ടോ? എൻ്റെ ഒരു ആഗ്രഹം ചോദിച്ചു. എനിക്കിപ്പോൾ ആഗ്രഹത്തിനൊരു സാധനം വന്നാൽ മതി, നല്ലതായിരിക്കണം എന്നുള്ളത് മാത്രമേ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറോ ഒരു സാധ്യതയുള്ള സിനിമയോ ആണെങ്കിൽ ഉറപ്പായിട്ടും അതിനിപ്പോൾ അത്ര വലുതൊന്നും വേണമെന്നും എനിക്കില്ല. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. ഇപ്പം നല്ലൊരു സിനിമയാണെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ചെറുതാണെങ്കിലും അതിലൊക്കെ ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ അതിൽ ചെറിയ ക്യാരക്ടറായാലും ഞാൻ ചെയ്യുന്ന ആളാണ്. എന്തെങ്കിലും ഒരു ഹൈലൈറ്റ് ചെയ്യാൻ ഉണ്ടാകുമോ ഒന്ന് ഈ സിനിമയോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ എന്തെങ്കിലും ഒന്ന് ആയിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നല്ല ക്യാരക്ടർ ഫുൾ ലെങ്ത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും കിട്ടുന്നതായിരിക്കില്ല. ഈ മഹേഷ് നാരായണന്റെ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പല സ്റ്റൈലിലുള്ള ഫിലിം മേക്കിംഗ് ഉണ്ട്, അതിനകത്ത് ലോങ് ഷോർട്സൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ഉള്ളിലൊരു ഡയറക്ടർ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് ആ ലോങ് ഷോട്ടൊക്കെ കാണുന്ന സമയത്തും അതെങ്ങനെ മേക്ക് ചെയ്യാൻ ചെയ്യുന്ന സമയത്തൊക്കെ പങ്കെടുത്തിരുന്നോ? അതിൽ മാനസികമായി പങ്കെടുത്തു, അതെ ആർട്ടിസ്റ്റായിട്ട് മാത്രമാണോ നിന്നത്? അതിൻ്റെ ഒരു എക്സിക്യൂഷനിൽ 100% ആർട്ടിസ്റ്റായിട്ട് മാത്രമേ നിന്നിട്ടുള്ളൂ. എനിക്കാണ് ആ ഒരു ഷോട്ടിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിപ്പോൾ അതെങ്ങനെ സാധ്യമായിട്ട് എടുക്കും, എങ്ങനെ സ്റ്റിച്ച് ചെയ്യും, എന്താണെന്നുള്ളത് ഞാൻ എനിക്ക് തോന്നുന്നത് മഹേഷ് ആയതുകൊണ്ട് മഹേഷുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ആക്ടർ എന്ന നിലയിലല്ല, അല്ലാണ്ട് മഹേഷ് അതിനെക്കുറിച്ച് എന്നോട് അതിന് മുമ്പേ, ഷൂട്ടിന് മുമ്പേ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിനെക്കുറിച്ചുള്ള മഹേഷിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയും, ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നൊക്കെ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു സീക്വൻസിനെ കുറിച്ച് മാത്രം, ഞാനാ പറഞ്ഞ ലോങ് ഷോട്ടിനെ കുറിച്ച് എന്നുള്ളതല്ലാതെ അതിൽ ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല. അതിനകത്ത് ആ മഹേഷ് ഇവിടെ നടക്കാൻ പറഞ്ഞു, ഇവിടെ കയറാൻ പറഞ്ഞു. അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഇതേപോലെ നല്ല നടനായിട്ട് നിൽക്കുക എന്നുള്ളതിന് അപ്പുറത്തേക്കോ സജഷൻ വല്ലതും ചോദിച്ചാൽ എന്തായാലും എന്റെ കഥാപാത്രവുമായി ബന്ധപ്പെട്ടുള്ള എന്റെ കഥാപാത്രവുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആശങ്കകൾ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എന്റെ ആശങ്കകൾ ഞാൻ ഡയറക്ടറെ ബോധിപ്പിക്കാറുണ്ട്. ആശങ്കകൾ പരിഹരിച്ചു തന്നെ എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെയൊരു ആശങ്കയുണ്ട് എന്ന് ഞാൻ ഡയറക്ടറോട്, എനിക്ക് ആ ഫ്രീഡം തരുന്ന ഡയറക്ടറാണ് ഞാൻ സൂചിപ്പിക്കാറുണ്ട്. എനിക്ക് തോന്നുന്ന ആശങ്ക ശരിയാണോന്ന് എനിക്കറിയില്ലായിരിക്കും. ഈ സിനിമയുടെ മൊത്തത്തിൽ കഥ കേട്ട് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്ന എന്റെ അഭിപ്രായം ഞാൻ അങ്ങനെ പറയാറുണ്ട്. അത് അങ്ങനെ സ്വീകരിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ എൻ്റെ ലൈൻസിൽ മാത്രം അല്ലെങ്കിൽ എൻ്റെ കൃത്യം ഞാൻ പെർഫോം ചെയ്യേണ്ട മൊമെൻറ്റുകളിൽ ഒരു ആക്ടർ എന്ന നിലയിൽ ഞാൻ ചിലപ്പം കുറച്ചും കൂടെ റിക്വസ്റ്റ് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ആ ലൈൻ ശരിയാവുന്നില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെ പറയാം, അങ്ങനെയുള്ള സജഷൻസൊക്കെ നമ്മുടെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ടിട്ട് ആ സിറ്റുവേഷനിൽ വരുന്ന ബേസിക് ഇമ്പ്രോവൈസേഷൻസ് പറയുമായിരിക്കും. അത് പൊതുവെ അംഗീകരിക്കും, ചിലപ്പോൾ അംഗീകരിക്കില്ല, വേണ്ട മതി സംവിധാനമൊക്കെ അല്ല. പക്ഷെ ഒരു ഗ്രൂമർ കൂടെയാണല്ലോ, അപ്പൊ അതുകൊണ്ട് അല്ലല്ല ഉറപ്പായിട്ടും എല്ലാവരും അങ്ങനെ ഒരു ഫ്രീഡം എനിക്ക് തരാറുണ്ട് പൊതുവെ. അപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ അവര് അത് അതിനെ വിലയിരുത്താറുണ്ട്. മിനിമം ഞാൻ പറയുന്നത്, ഞാനൊരു അഭിപ്രായം പറയുമ്പം പൊതുവെ സെറ്റുകളിൽ അഭിപ്രായത്തെ ഒന്ന് വിലയിരുത്താറെങ്കിലും ഉണ്ട്. അത് പരിഗണിക്കുകയോ പരിഗണിക്കുക, അതിനെ ചിലപ്പോൾ പരിഗണിക്കാത്തതിന് അവരുടേതായ കാരണങ്ങളുണ്ടാവാം.
പക്ഷെ എന്നാലും എനിക്കത് അത് അങ്ങനെ പക്ഷെ ഞാൻ നമുക്ക് തോന്നുന്നത് അത് തന്നെ അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഡീപ്പായിട്ട് അതിലോട്ട് ഇറങ്ങുന്ന സ്വഭാവം എനിക്കില്ല. കാരണം ഞാൻ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെ കുറച്ച് പരുങ്ങലിലാണ് നിൽക്കുന്നത്. അപ്പം എന്നെ അതിന് പുറത്ത് നിന്ന് ജഡ്ജ് ചെയ്യാൻ മാത്രം ഞാൻ ധൈര്യമില്ല. അപ്പം ഞാനൊരു ഒരു റീപ്ലൈ ചെയ്യുമ്പോൾ പോലും ഞാൻ അങ്ങനെ പോയി അനാവശ്യമായിട്ട് കാണാറില്ല. ഒരു ടേക്ക് കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് മോണിറ്റർ നോക്കാറില്ല. വളരെ എന്തെങ്കിലും വളരെ അപൂർവമായിട്ട് എന്തെങ്കിലും എറർ പറ്റി എന്നൊക്കെ എനിക്ക് തോന്നിയ അല്ലെങ്കിൽ തോന്നിയിട്ടുണ്ട്, ഒരു ഡൗട്ട് അവിടെ പാളി ഇടയ്ക്ക് ഞാനൊന്ന് മിസ്സായി പോയല്ലോ മൈൻഡ്, അത് കാരണം അപ്പം ഞാൻ ആ പോർഷൻ ചിലപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കണ്ടാലായി. അല്ലെങ്കിൽ ഞാൻ പൊതുവെ ഒരു ദിവസം ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം അഭിനയിച്ച ഒരു ഷോട്ടൊക്കെ നോക്കിയാലായി. അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കി, കാരണം അതെൻ്റെ ഒരു കോൺഫിഡൻസിനെ കളയണം. പിന്നെ ഒരു മൂന്നാലഞ്ച് ദിവസം ഒക്കെ ഒരു സിനിമയിൽ അഭിനയിച്ച് കഴിയുമ്പോൾ അത് സ്പോട്ട് എഡിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ എഡിറ്റ് ചെയ്തിട്ടുള്ള, ഞാൻ പറയാം, എല്ലാ സീൻസും കൂടെ അടുപ്പിച്ച് വെച്ചിട്ട് ഞാനൊന്ന് കാണും എൻ്റെ ക്യാരക്ടർ ഒരു സ്റ്റഡി ആയിട്ടാണോ പോകുന്നത് എന്നൊന്ന് വിലയിരുന്നു. അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് അങ്ങനെ വലുതായിട്ട് ഇടപെടാറില്ല. ഡയറക്ടറെ വിശ്വസിക്കുക, അയാളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു എൻ്റെ ഒരു ബ്രെയിൻ വെച്ചിട്ട് ഞാൻ ആ കഥാപാത്രത്തെയും ഇതിനൊന്നും അളക്കാൻ കഴിവതും ശ്രമിക്കാറില്ല. ഞാനതിന് ഒരു ക്യാരക്ടറായിട്ട് പുള്ളിയുടെ നിർദ്ദേശത്തെ ഒരു ആക്ടറായിട്ട് ഫോളോ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെ അത് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് പുള്ളിയുടെ ക്യാരക്ടറല്ല എൻ്റെ ക്യാരക്ടറല്ല ഒന്നും അല്ലാത്തൊരു സ്ഥലത്ത് പോയി നമ്മൾ വീഴും. ഈ മനസാ വാചയില് പുതിയ ഡയറക്ടറാണോ? അതെ, കുറച്ചുകൂടെ സെഷൻസ് ചോദിക്കാനുള്ള സാധ്യത. എനിക്ക് ഞാനിപ്പോൾ വലിയ സീനിയർ ഡയറക്ടേഴ്സിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ അധികം പേരുടെ അപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള മേജർ അല്ലെങ്കിൽ എല്ലാവരും എൻ്റെ സമകാലികരോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഉള്ളൂ. എനിക്കിപ്പോൾ ഒരു ആശങ്ക ഉണ്ടെന്ന് തോന്നിയാൽ അത് പറയാൻ ഫ്രീഡം ഉള്ള സിനിമകളിലൊക്കെ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതൊരു പുതിയ ഡയറക്ടറാണെന്നില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിപ്പം എല്ലാവരും അങ്ങനെ വെൽക്കമിങ് ആണ്. അത് ഞാനൊരു ഡയറക്ടറും കൂടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ തോന്നുന്നു. അല്ല, എനിക്കിപ്പോ എനിക്ക് ഇതിന്റെ ലൊക്കേഷനിൽ തോന്നി എന്താന്ന് വെച്ചാല്, ദിലീഷ് ഭായി എന്തെങ്കിലും പറഞ്ഞാല് ശ്രീകുമാർ പാനിക് ആവുമെന്ന് പേടിച്ചിട്ട് പോലെ ദിലീഷ് ആ ഏരിയയിലോട്ടേ വന്നിട്ടില്ല. പിന്നെ അത് ശ്രീകുമാറിന്റെ സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെ ഷൂട്ട് ചെയ്തു പോയെന്നുള്ളേ ഉള്ളൂ. ആ അതൊരു വലിയൊരു കോമൺ സെൻസ് ആണ്. പുതിയ ഡയറക്ടേഴ്സിന് നമ്മള് കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കുകയാണ്, ബോധപൂർവം കൊടുക്കണം. നമുക്ക് പിന്നെയും സീനിയർ ഡയറക്ടേഴ്സിനോടാണ് ധൈര്യമായിട്ട് പറയാം, കാരണം അത് അവരുടെ കോൺഫിഡൻസിനെ ഒന്നും ബാധിക്കത്തില്ല. ഞാൻ ആദ്യത്തെ ദിവസം ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ഡയറക്ടർ തുടങ്ങുന്ന പടത്തിൽ ഫസ്റ്റ് ദിവസം തന്നെ ഉച്ചയാകുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് അത് അങ്ങനെയല്ലാന്ന് പറഞ്ഞാൽ അയാളുടെ കോൺഫിഡൻസ് അങ്ങനെയല്ല. അത് ഓരോ സിനിമയും ഒരു ഒരു ഡയറക്ടറുടെ കാഴ്ചയാണ്, അയാളുടെ മനസ്സിലാക്കലാണ് അതിലെ ഓരോ കഥാപാത്രങ്ങളും എല്ലാം. അതിനെ വേറെ ഒരാളും കൂടെ ഇടപെട്ട് കഴിഞ്ഞാൽ അത് ശരിയാവൂല. അതാണ് അതിന്റെ കറക്റ്റ്. നമുക്ക് എന്തെങ്കിലും ഓർമ്മപ്പെടുത്താനോ അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പക്ഷെ ആ പിക്ക് ചെയ്യേണ്ട ആൾ അദ്ദേഹമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രശാന്ത്, ശരിക്കും ഓപ്പറേഷൻ ജാവയ്ക്ക് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് മധുര രാജയിലെ പാട്ടാണ്, മോഹമുന്തിരി പാറ്റിയ രാവ്. ആ പാട്ട് ശരിക്കും ഡിസ്കസ് ചെയ്തു, ഒരുപാട് ഡിസ്കഷൻസിലൊക്കെ വന്നിട്ടുണ്ട്. ഈ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് എന്തായിരുന്നു നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കമന്റ്? അവരെന്തായിരുന്നു കളിയാക്കിയിരുന്നത്? കളിയാക്കാൻ ഒന്നുമില്ലല്ലോ. ഒന്നാമത്തെ കാര്യം അല്ല, ഭയങ്കര പോപ്പുലാരിറ്റി കിട്ടി. സണ്ണി ലിയോണിന്റെ കൂടെയാണ് ചെയ്യുന്നത് എന്നുള്ള പോപ്പുലാരിറ്റി ഉണ്ടല്ലോ, അതേ പറ്റിട്ട് എന്തെങ്കിലും തമാശ പറഞ്ഞു. സത്യസന്ധമായിട്ട് പറഞ്ഞാല് ഈ നമ്മുടെ സുഹൃത്തുക്കളൊക്കെയും ഇങ്ങനൊക്കെ ഇരുന്ന് വർത്തമാനം പറയാൻ തമാശ പറയാനും കളിയാക്കാനും ഇപ്പൊ അങ്ങനെ ആരും കളിയാക്കത്തില്ലല്ലോ. കാരണം ഒന്നെങ്കിൽ ബോഡി ഷെയ്മിങ് ആവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഷെയ്മിങ് ആവും. അപ്പം ഈ കളിയാക്കിയാൽ ഇനി ഫീൽ ചെയ്യൂ അങ്ങനെയൊക്കെയുള്ള തോന്നൽ വരുമല്ലോ. ഇവൻ വലിയ സിനിമാടനായല്ലോ. അപ്പം അങ്ങനെയൊന്നും ചിന്തിക്കാതെ കളിയാക്കുന്നതും വർത്തമാനം പറഞ്ഞിട്ട് സുഹൃത്തുക്കളൊക്കെയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ജോലിയായിട്ട് തെറിച്ചുപോയി. ഈ സമയത്തൊന്നും ആരും നമ്മുടെ കൂടെ ഇല്ല അങ്ങനെ കളിയാക്കാനായിട്ട്. അങ്ങനത്തെ സംസാരം നമ്മളെ കളിയാക്കുന്നവര് നമുക്ക് ചുറ്റും വേണം. ഞാനിപ്പോ ഈ മുകേഷ് കഥകള് യൂട്യൂബിൽ കാണുമ്പോൾ ഞാൻ ഓർക്കും, എൻ്റെ ദൈവം ഇതൊക്കെ ഞാനൊക്കെ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ അപ്പുറം ചെയ്തോണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷെ എനിക്കിത് ഇപ്പൊ ചിന്തിക്കാനേ പറ്റുന്നില്ല. കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും, പൊളിറ്റിക്കൽ കറക്റ്റ്നസ് വരും അല്ലെങ്കിൽ പിണക്ക് വരും ഉടക്ക് വരും. ആ ഒരു മൈൻഡ് സെറ്റ് പോയി. അത് ഞാൻ പറയുന്നത് അത് അതിന് പറയാൻ ഫ്രീഡം ഉള്ള സൗഹൃദങ്ങൾ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളെ ഇപ്പൊ നമ്മുടെ ഒരു കുറവിനെ ഇപ്പൊ എന്നോട് ഇപ്പം നേരെ ഇടാ നിനക്ക് ഒരാൾ രാവിലെ വന്നിട്ട് ഇരുന്നിട്ട് നീ ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നത് നമുക്ക് കൺസീവ് ചെയ്യുന്നതും ഞാൻ അങ്ങനെ ചെയ്ത ഒരു ചെയ്തിനെ ഇവിടുന്ന് ചിരിച്ച എന്റെ പൊന്നലയ എന്ന് പറയുമ്പം ഈ രണ്ട് സംഭവം നമ്മളെ സ്വാധീനിക്കുന്ന രണ്ട് രീതിയിലാണ്. ആ കളിയാക്കല് നമ്മളെ നമ്മളറിയാതെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. നമുക്ക് ആ ഈഗോ ഇല്ലാതെ തന്നെ നമുക്ക് അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഞാനെപ്പോഴും കളിയാക്കുന്ന സുഹൃത്തുക്കളാണ് നമ്മുടെ സ്ട്രെങ്ത് എന്നുള്ളത് ഭയങ്കര അടിയുറച്ച വിശ്വസിക്കും. അത് മിസ്സാവുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഏജിലുള്ള പലരും നമ്മളീ നടന്നൊക്കെ പോകുന്നുണ്ട്. പുതിയ ആളുകൾ നമ്മുടെ അടുത്തേക്ക് ചിലപ്പോൾ ആ ഫ്രീഡം എടുക്കത്തില്ല. ഞാൻ ഈ ചില സെറ്റിലൊക്കെ ചെയ്യുമ്പോൾ പിള്ളേരൊക്കെ മാത്രമുള്ള പടങ്ങൾ, പിള്ളേരെ ഞാൻ ഉദ്ദേശിച്ച് യങ്സ്റ്റേഴ്സിന്റെ പടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ വൈകുന്നേരമൊക്കെ അവിടെ ഇരിക്കുന്നു ചിലപ്പോൾ
ഒരു കമ്പനി കൂടാനൊക്കെ ഞാനതാണ്. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ അവർക്ക് പക്ഷെ വരണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക്, ഞാൻ വന്നോടുകൂടി അവരുടെ സ്പീഡ് എല്ലാം പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നമ്മളെ അവർ അകറ്റി നിർത്തിയിരിക്കുകയാണ്, ചവിട്ടി അകറ്റിയിരിക്കുകയാണ്, നമ്മുടെ അടുത്ത് എന്തായാലും അവർ ഓപ്പൺ അപ്പ് ആവുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന പോലെയാണ്. കുറച്ച് സമയം എടുക്കുക സിംഗായി വരാൻ. അതോടൊപ്പം തന്നെ ആ സമയത്ത് ആ പോപ്പുലാരിറ്റിയെ നമ്മൾ സ്വയം വിലയിരുത്തുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യുമല്ലോ, ആ സമയത്ത് എന്താണ് മനസ്സിൽ ആലോചിച്ചിരുന്നത്? സ്വന്തമായിട്ട് എന്താണ് ഇതിനെ കണ്ടിരുന്നത്? ഏതൊരു പെർസ്പെക്റ്റീവിലായിരുന്നു ഈ പാട്ട് ഇറങ്ങിയതിന് ശേഷമുള്ള ഡിസ്കഷൻസിനെ? ആക്ച്വലി അന്ന് വളരെ കൺഫ്യൂസ്ഡ് ആയി. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അന്ന് റിയലിസ്റ്റിക് സിനിമകളിൽ ഭയങ്കരമായിട്ട് വളരെ വലിയ രീതിയിൽ ഓഡിയൻസിനെ സ്വാധീനിക്കുകയും റിയലിസ്റ്റിക് സിനിമകളിൽ അഭിനയിക്കുന്ന ആൾക്കാർ മാത്രമാണ് യഥാർത്ഥ നടന്മാർ എന്ന് പറയുന്ന രീതിയിലുള്ള പല ചർച്ചകളും ഗ്രൂപ്പുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സോകോൾഡ് കൊമേഴ്ഷ്യൽ സിനിമയുടെ അച്ചിൽ അതുപോലെ ഇട്ട് വാർത്തെടുത്ത മധുരരാജ പോലത്തെ ഒരു സിനിമയിൽ ഞാനൊരു വേഷം ചെയ്തു. അപ്പോൾ അതിനെപ്പറ്റി ഒന്നും എനിക്ക് ഭയങ്കര, ഞാൻ ഹ്യൂമർ ചെയ്തിട്ടില്ല അതുവരെ. ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സീൻ രണ്ട് സീൻ പരിപാടി പോലെ അല്ലല്ലോ. എൻ്റെ ക്യാരക്ടറിന് ഒരു ആർക്കുണ്ടോ? അത് വന്ന് ഈ പ്രശ്നത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ എം എൽ എ സ്ഥാനം പോകുന്നതും പിന്നെ ആ കഥയിൽ ചേഞ്ചസ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അത്രയും വലിയൊരു മമ്മൂട്ടി പടത്തിൽ ഒരു പോയിന്റ് തൊട്ട് ഒരു പോയിന്റ് വരെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും വലിയ ക്യാരക്ടറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം ഞാനത് ഞാൻ ഹ്യൂമറാണ് ചെയ്തത്. അപ്പം വൈശാഖ് പറയുന്ന പോലെ വൈശാഖിന് ആ ആഗ്രഹമുള്ള മീറ്ററിൽ ഞാൻ പെർഫോം ചെയ്തു. എനിക്ക് തന്നെ ചില സ്ഥലങ്ങളിൽ ഞാൻ ഇച്ചിരി ഓവറാണോ എന്ന് ചോദിക്കും, മേഡം ഇതിനത് വേണം എന്ന് വൈശാഖ് പറയും. ഇതിനത് വേണം നീ ഞാനിപ്പോ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അല്ല, അത് ഇതിന് വേറെ സാധനമാണ്. നീ അവിടെ പൊരിച്ചോ, കയറ്റി വിട്ടേക്കോട്ടെ കയറ്റിവിട്ടാലേ നിൽക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ പറഞ്ഞ ടോട്ടലി ഡയറക്ടറിനെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്തൊരു വേഷമാണ്. അപ്പം അതിനെപ്പറ്റി ആരെങ്കിലും സംസാരിക്കുകയോ മെൻഷൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. കാരണം സിനിമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെല്ലാം വേറൊരു സൈഡിൽ കിടക്കുക, അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനത്തെ ഒരു പടം വരും. ഇതിനെപ്പറ്റി ഒരു മനുഷ്യൻ മിണ്ടുന്നില്ല. ഒരു സീനിലും രണ്ട് സീനിലും വന്നു പോകുന്ന മറ്റേ റിയലിസ്റ്റിക് സിനിമയിലെ ആക്ടേഴ്സിനെ പറ്റി ഭയങ്കര സംസാരം നടക്കുന്നു. ഞാനിപ്പോ ഇത്രയും ലെങ്ത് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു ഞാൻ മനസ്സിൽ തീരുമാനിച്ചിട്ടില്ല. നോട്ടബിളായിരുന്നു. പിന്നീട് ഞാൻ ഇതിന്റെ ഒരു സംഭവം റിയലൈസ് ചെയ്ത് എന്താന്ന് വെച്ചാല്, കുറെ കാലം കഴിഞ്ഞ് നമ്മള് എവിടെ ചെന്നാലും ഈ ഹോം നമ്മുടെ ചെറുപ്പക്കാരല്ലാത്ത ഒരു ക്രൗഡ് ഉണ്ടല്ലോ, അവരൊക്കെ പ്രായമായ ഒരു 40 വയസ്സിന് മേളിലുള്ള ആൾക്കാര്, വീട്ടമ്മമാരെല്ലാം, ചേട്ടന്മാരെ മീൻസ് അച്ചായിമാരെല്ലാം വന്നിട്ട് അറിയത്തില്ല നമ്മളെ മറ്റേ സണ്ണിലൂടെ വൈറ്റത്തിട്ട് വീഡിയോ ഒക്കെ തരും. അപ്പം ഇങ്ങനത്തെ സിനിമകൾ ഇപ്പോഴും വീടുകളിലേക്ക് കൂടുതലായിട്ട് എത്തുന്നത് ഈ പറയുന്ന സോകോൾഡ് മാസ് മസാല പടങ്ങൾ ആണ് കൂടുതൽ അവരെൻജോയ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ, ഞാനൊരു ഹിന്ദി പടം അഭിനയിച്ചപ്പോൾ എൻ്റെ കൂടെ അഭിനയിച്ച രാജസ്ഥാനിൽ നിന്ന് വന്നൊരു പയ്യനുണ്ടായിരുന്നു, ആസിഫ് എന്ന് പറഞ്ഞു. ആസിഫ് മുസ്ലിം കുടുംബമാണ്. ആസിഫിൻ്റെ ഫാദർ മരിച്ചുപോയി, അമ്മ ഉള്ളു, മക്കളെല്ലാം ജോലികളായിട്ട് പല സ്ഥലങ്ങളിലാണ്. ഇവരുടെ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് തിയേറ്ററിൽ പോയി സിനിമ കാഴ്ചയായിരുന്നു. ഇപ്പം അപ്പം ആസിഫിൻ്റെ മദറിന് ഞാൻ സൗത്ത് ഇന്ത്യൻ ആണെന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരി എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അല്ലു അർജുനെ അറിയോ, നിങ്ങൾക്ക് വടിവേലുവിനെ അറിയോ, നിങ്ങൾക്ക് സന്താനത്തിനെ അറിയോ എന്നൊക്കെ. പുള്ളിക്കാരി ഇന്ത്യൻ ആക്ടേഴ്സിൻ്റെ പേര് വെച്ചാൽ അവരെല്ലാം ഈ സെറ്റ് മാക്സിൽ ഇത് ഡബ് ചെയ്ത് ചെല്ലുന്നുണ്ട്. സൗത്ത് ഇന്ത്യൻ സിനിമ ഡബ് ചെയ്ത് അതാ കാണുന്നത്. കാരണം അവർക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ താല്പര്യമില്ല. കാരണം ഭയങ്കര റിയലിസ്റ്റിക് ആണ് അവിടുത്തെ സിനിമകൾ. അത് ആ സമയത്ത് അവർ അങ്ങനത്തെ റിയലിസ്റ്റ് സിനിമകളുടെ ട്രെൻഡ് അവിടെ ഇറങ്ങും. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ജീവിതത്തിലും കഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇത് തന്നെ കാണാൻ ഞങ്ങൾ അങ്ങോട്ട് പോകേണ്ട കാര്യമാണ്. അവർക്ക് എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നത് ഈ കളറും ഡാൻസും ഫൈറ്റും ഇമോഷൻസും ഒക്കെ കൃത്യ അളവിൽ വന്നു പോകുന്ന സിനിമകൾ ഇവർ ടി വിയിൽ കണ്ട് തൃപ്തിയടെ. അപ്പം അതുപോലൊരു വലിയ ക്രൗഡ് നമ്മളുടെ കേരളത്തിലുണ്ട്. അവരാണ് ഈ മധുരരാജയിലെ പാട്ടിനെ അക്സെപ്റ്റ് ചെയ്തതും അതിലൂ അപ്പോഴാണ് എനിക്ക് ഇപ്പം എന്നെ അങ്ങോട്ടുള്ള കുറേ ആൾക്കാരും കൂടെ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിസൾട്ട്. അതെ അതെ അതെ, അത് വലിയൊരു റിസൾട്ടാണ്. ഒരു ചെറിയ പാട്ട് കൊണ്ടും ഇല്ലെങ്കിൽ ആ ഒരു സിനിമ കൊണ്ടും അത്രയും വലിയ മാറ്റം ഉണ്ടാകും. പിന്നെ തീർച്ചയായിട്ടും ദിലീപ് ചേട്ടാ, ശരിക്കും അടൂർ ഗോപാലകൃഷ്ണ സാറിൻ്റെ കാലഘട്ടത്തിൽ ഈ സിനിമകൾ എങ്ങനെയായിരുന്നു പുള്ളി വർക്ക് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ഫെസ്റ്റിവലിലേക്ക് പോയിട്ട് ഇതിനൊരു ഇൻകം കണ്ടെത്തുക, പിന്നെ പുള്ളി ഡോക്യുമെൻ്ററീസ് ഒക്കെ ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെയാണ് ദിലീപ് ചേട്ടൻ്റെ അഭിനയത്തെ നോക്കിക്കണ്ടത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് ചേട്ടൻ്റെ സിനിമകളൊക്കെ കമേഴ്സ്യലി കൂടെ സക്സസ് ആണ്. സംവിധാനം ചെയ്യുന്നതായിക്കോട്ടെ, പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളായിക്കോട്ടെ, ഈ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും സംവിധാനം ചെയ്യുമ്പോഴും കാറ്റഗറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിപ്പോൾ ചില പടങ്ങൾ ക്യൂട്ട് പടങ്ങളാണ്, ഇപ്പോൾ പാൽത്തു ജാൻവർ ചെയ്യുന്ന സമയത്തോ ഇല്ലെങ്കിൽ ഈ പറയുന്ന ചില സിനിമകളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസറായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു
ഒരു മാനദണ്ഡം എന്താണെന്ന് എനിക്കറിഞ്ഞൂടെ. ഇപ്പോൾ ഒടുവിൽ തങ്കം ചെയ്യുന്ന സമയത്ത് തന്നെ അതൊരു പുതിയൊരു അറ്റംപ്റ്റ് ആണ്, ഒരുപക്ഷെ ദിലീഷ് ഏട്ടൻ തന്നെ ചെയ്യുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു കോൺസെപ്റ്റാണത്, ക്ലൈമാക്സ് അങ്ങനെ ഒരു ഒതുക്കി ചെയ്യാന്നുള്ളത്. അതിലേക്കൊക്കെ എത്തുമ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യാമെന്നോ ഡയറക്ട് ചെയ്യാമെന്നോ ഒക്കെ തീരുമാനം എവിടെയാണ് വരുന്നത്, എവിടെയാണ് എടുക്കുന്നത്? ഡയറക്റ്റഡ് ചെയ്യാന്ന് പറയുന്നത് നമ്മളൊരു ഐഡിയോടെ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് തോന്നണം. പിന്നെ എനിക്കങ്ങനെ ഒരു പൂർത്തീകരിക്കുന്നത്, ഞാനിപ്പം എനിക്കിപ്പം തൊണ്ടി മുതൽ സജീവ് എന്നെ കാണാൻ വരുമ്പോൾ ഒരു പൂർത്തിയാക്കിയ ഒരു സ്ക്രിപ്റ്റുമായിട്ടാണ് സജീവ് വരുന്നതെങ്കിലും ഇനി ഞാൻ സജീവിനോട് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കോർ കണ്ടന്റ് എടുത്തിട്ട് നമുക്ക് ഒന്നിൽ നിന്ന് തുടങ്ങാം. എനിക്ക് ആ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്, ആ ഐഡിയനെ ആ ഏരിയയിൽ വർക്ക് ചെയ്ത് വരാം ഞാൻ. അപ്പം അങ്ങനെ ഒരു ഈ പ്രോസസ്സിലോട്ട് ഞാൻ ഇൻവോൾവ് ആകുകയും ഈ പ്രോസസ്സിനെ എവിടെ വെച്ചിട്ട് ഈ പരിപാടി ബോറടിച്ചാലോ ഞാൻ ഈ പരിപാടി വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ തീരുമാനിക്കും, എനിക്കിത് ബോറടിക്കുമ്പോൾ ഞാൻ നിർത്തും, ഞാൻ ആലോചിച്ചിട്ട് ഇത് എങ്ങോട്ടും എത്താതെ വരിക, അല്ലെങ്കിൽ ആലോചിച്ച് ബോറടിച്ച് വരിക. അങ്ങനെ വരുമ്പോൾ ഞാൻ ആ റൈറ്റിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ തന്നെ ഇത് അവസാനിപ്പിക്കാം. അങ്ങനെ ഞാൻ പല പടങ്ങളും വേണ്ടത്. പക്ഷെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെയല്ല, പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ടോട്ടലി പൂർത്തിയാക്കിയ ഒരു സ്ക്രിപ്റ്റിൻ്റെ മേലായിരിക്കും ആ ഡിസിഷൻ എടുക്കുന്നത്. ഒരു ഐഡിയയുടെ മേലല്ല, പൂർത്തിയാക്കിയ ഒരു സ്ക്രിപ്റ്റ്, അതൊരു പ്രൊജക്ട് പ്ലാൻ ആക്കിയിട്ട് അത് കൊമേഴ്ഷ്യലി സാധ്യമാണോ എന്നുള്ളത് ഞാൻ ഉറപ്പ് വരുത്താറുണ്ട്, അല്ലെങ്കിൽ ഞാൻ നോക്കാറുണ്ട് തീർച്ചയായിട്ടും. അത് ഇപ്പം നമ്മുടെ അടുത്തേക്ക് ഭയങ്കര നല്ല ചില ഐഡിയകൾ വന്നിട്ടുണ്ട്, ഭയങ്കര എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ഐഡിയകൾ. പക്ഷെ അത് ഉയർന്ന ചിലവിലാണ് അത് ചെയ്യേണ്ടത്, അത്രയും പൈസ മുടക്കി അത് ചെയ്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും ബ്രേക്ക് ഈവൻ ആവില്ല എന്ന് തോന്നുന്ന ഒരു പ്രൊജക്റ്റിലേക്ക് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള ധൈര്യം നമുക്കില്ല. നമ്മൾ അങ്ങനെ ഒരു ബാക്കപ്പ് ഉള്ള ആളുകളല്ല, നമ്മൾ പല സഹകരണങ്ങൾ കൊണ്ടും പരിപാടികളൊക്കെ ഒപ്പിച്ചിട്ട് ഒരു ഒരു സിനിമ ഒരു അറ്റ് എ ടൈം സാധ്യമാക്കുക എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ ഒരു ലക്ഷ്യം. അപ്പോൾ ആ പ്രൊഡക്ഷനെ കാണുമ്പോഴത്തേക്കും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ബേസിക് വിജയം, ആ കോസ്റ്റിനെ കവർ ചെയ്യുന്ന ഒരു വിജയം അതിനുള്ള ക്വാളിറ്റി അതിനുണ്ടെന്ന് ഉണ്ടോ എന്നുള്ളതാണ് നമ്മളെപ്പോഴും ചെക്ക് ചെയ്യാറ്. അതുകൂടെ നോക്കിയിട്ടാണ് ഡയറക്ഷനും അതേ തീർച്ചയായിട്ടും ചെയ്യാം. അടുത്ത പടം ഫസ്റ്റ് പാസിലുമായിട്ട് എങ്ങനെയാണ്? അങ്ങനെ തീരുമാനിച്ചില്ല, പുള്ളിയായിട്ടാ തീരുമാനിച്ചില്ല, ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. ശ്യാമിന്റെ ഉത്സാഹം പോലെ ഇരിക്കും, കുറച്ചാളായിട്ട് ഈ ആഴ്ച ഇരിക്കുക, അടുത്ത ആഴ്ച ഇരിക്കുക. അഹാന പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പടം വന്നിട്ടുള്ളത്? രസമുണ്ടോ? സിനിമ കണ്ടോ? ഞാൻ സിനിമ കണ്ടു. ഈ പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്, ഭയങ്കര കോംപ്ലിക്കേഷനോ ഈ പറഞ്ഞ പോലെ ഡെപ്ത് ഉള്ളതോ അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണലോ അങ്ങനെയൊന്നല്ല, വളരെ ജോളി ആയിട്ട് ഫണ്ണായിട്ട് കണ്ടിറങ്ങാൻ പറ്റുന്ന ഒരു മൂവിയാണത്. ഇപ്പൊ കുറെ കാലമായി തോന്നുന്ന ഒരു ഫണ്ണായിട്ടുള്ള മൂവികൾ ഇറങ്ങുന്ന കുറവാണ് ഇപ്പൊ കൂടുതലും. അപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പോൾ ഇതിപ്പോൾ കുറച്ച് വേറിട്ട് നിൽക്കുന്നുണ്ട്, കോമഡി ജോണറിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക, ഈ ആർട്ടിസ്റ്റുകളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. ദിലീഷ് ഏട്ടനൊക്കെ അതിന് സാക്ഷിയാണ്. അപ്പോൾ ഞങ്ങൾ പടം കണ്ടിട്ടില്ലെങ്കിൽ ചോദിക്കും കേട്ടോ. അപ്പോൾ നന്ദിയുണ്ട് സംസാരിക്കാൻ കഴിഞ്ഞാൽ. താങ്ക് യു.